നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും കുഞ്ഞാറ്റയിലേക്ക് സ്വാഗതം ഇവിടെ പാട്ട് പെർഫോം ചെയ്യാനായിട്ട് കുറേ കൂട്ടുകാർ വന്നിട്ടുണ്ട് നമുക്ക് അവരെ പരിചയപ്പെടാം എന്താ പേര് എൻ്റെ പേര് കൃഷ്ണ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഞാൻ സെക്കൻഡ് സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത് ഏത് സ്കൂളാണ് ഭാരതീയ വിദ്യാഭവൻ എവിടെയാണ് സ്ഥലം കണ്ണൂർ എന്താ പേര് വിഷ്ണുപ്രിയ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് മൂന്നാം ക്ലാസ് എവിടെയാണ് സ്ഥലം കണ്ണൂർ എന്താ പേര് എൻ്റെ പേര് ഗായത്രി എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഫിഫ്ത് സ്റ്റാൻഡേർഡ് എവിടെയാണ് സ്ഥലം കണ്ണൂർ ഏത് സ്കൂളാണ് സെൻറ്റ് തെരേസസ് എന്താ പേര് എൻ്റെ പേര് വിഷ്ണു എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് സെവൻത്തിൽ ഏത് സ്കൂളാണ് കോർജാൻ യു പി സ്കൂൾ കണ്ണൂർ ഏത് സ്ഥലത്താണ് കണ്ണൂർ കക്കാട് എന്താ പേര് അനശ്വര എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഏത് സ്കൂളിലാണ് ഗവൺമെൻറ് യു പി സ്കൂൾ എവിടെയാണ് സ്ഥലം കണ്ണൂർ എന്താ പേര് സഞ്ജന എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് സിക്സ്ത്തിൽ ഏത് സ്കൂളിലാണ് അമൃത വിദ്യാലയം എവിടെയാണ് സ്ഥലം തലശ്ശേരി പാടാൻ വന്ന കൂട്ടുകാരെ പരിചയപ്പെട്ടില്ലേ ഇനി നമുക്ക് അവരെ പാട്ട് കേൾക്കാം ഒരു ജാതി ഒരു മതം ഒരു ദൈവം അത് ഗുരുദേവൻ അരുൾ ചെയ്ത വേദവാക്യം ഒരു ജാതി ഒരു മതം ഒരു ദൈവം അത് ഗുരുദേവൻ അരുൾ ചെയ്ത വേദവാക്യം മാനവ ഹൃദയമറിഞ്ഞൊരു ഗുരുവിൻ മഹിതോപദേശങ്ങൾ പാടുക നമ്മൾ മാനവ ഹൃദയമറിഞ്ഞൊരു ഗുരുവിൻ മഹിതോപദേശങ്ങൾ പാടുക നമ്മൾ ഇനിയും ഈ മണ്ണിൽ നമ്മളിൽ ഉണരേണം ഒരു ജാതി ഒരു മതം ഒരു ഗുരുദേവൻ അരുൾ ചെയ്ത വേദവാക്യം ഭാരത ഹൃദയ വിഭജിക പാടും ശ്രീനാരായണ സൂക്തങ്ങൾ ഭാരത ഹൃദയ വിഭജിക പാടും ശ്രീനാരായണ സൂക്തങ്ങൾ ഉണരണ വേദാമൃതമന്ത്രം ഉണരണമിനിയുമി നമ്മളിലെന്നും അദ്വൈത വേദാമൃതമന്ത്രം ഒരു ജാതി ഒരു മതം ഒരു ദൈവം ഒരു ജാതി ഒരു മതം ഒരു ദൈവം അത് ഗുരുദേവൻ അരുൾ ചെയ്ത വേദവാക്യം ഭാരതമാണിൻ്റെ മണ്ണ് ഈ ഭാരതമാണിൻ്റെ മണ്ണ് ഭാരതം 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 അതിമോഹനം അഭിമാനപൂരിതം ഭാരതം മഹാഭാരതം ഭാരതം മഹാഭാരതം ഗംഗയുണ്ട് യമുനയുണ്ട് ഭാരതത്തിൽ ഗംഗയുണ്ട് യമുനയുണ്ട് ഭാരതത്തിൽ എന്നുമെന്നും ഉണരുമെൻ്റെ നാടിൻ്റെ വീരഗാഥം മഹാഭാരതം ഭാരതം മഹാഭാരതം ഹിന്ദുവുണ്ട് ക്രിസ്ത്യനുണ്ട് ഇസ്ലാമുണ്ട് ഹിന്ദുവുണ്ട് ക്രിസ്ത്യനുണ്ട് ഇസ്ലാമുണ്ട് ഒരമ്മ പെറ്റ മക്കളാണ് നമ്മൾ ഈ ഭാരതീയ ഭാരതം മഹാഭാരതം ഭാരതം മഹാഭാരതം ഭാരതം
महाभारतम् भारतम् महाभारतम् ഇവരുടെ പാട്ട് കേട്ടില്ലേ, എന്ത് രസമായിരുന്നു. ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു. ഇനി നമുക്കൊരു ബ്രേക്ക് എടുക്കാം. അതിനുശേഷം നമുക്ക് മാജിക് അങ്കിളിനെ കാണാൻ പോവാം. കുറേ നല്ല ജാലവിദ്യകളുണ്ട് എന്നാണ് കേട്ടത്. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ കുറേ കൂട്ടുകാരുണ്ട്. ഞാൻ നമുക്കൊന്ന് പോയി നോക്കിയാലോ. നല്ല രസകരമായ ചില മാജിക് കാണിച്ചു തരാം. ഓക്കെ. ആദ്യമായിട്ട് അങ്കിൾ ഒരു ബ്ലാക്ക് റിബൺ ഞാൻ ഈ കുട്ടിയുടെ കയ്യിൽ കൊടുത്താണ്. ഇങ്ങനെ വെച്ചിട്ട് മോള് ക്ലോസ് ചെയ്യും, അവിടെ ക്ലോസ് ചെയ്ത് പിടിച്ചോളൂ കേട്ടോ. ഇത് ഇനി അത് തുടരരുത് കേട്ടോ. ഇനിയിപ്പോ അങ്കിൾ പരിചയപ്പെടുത്തുന്നത് ഒരു വൈറ്റ് സിൽക്കും ഒരു ബ്ലാക്ക് സിൽക്കും അവിടെ ഉണ്ട്. അതിനുശേഷം അതിനൊരു ഹോൾ ഉണ്ടാക്കിയിട്ട് അങ്കിൾ ഈ ഇപ്പൊ റെഡ് സിൽക്ക് എവിടെയാ ഉള്ളത്? അതിന്റെ നടുക്ക്. ഓക്കെ. ഇതങ്ങൾ പതുക്കെ ഇതുപോലെ ഇൻസേർട്ട് ചെയ്തിട്ട് അത് വാനിഷ് ആയിരിക്കുകയാണ്. നമുക്ക് ഈ കുട്ടിയുടെ കയ്യിൽ നിന്ന് ഇത് വാങ്ങിക്കാം. റെഡി, വൺ. ഇപ്പൊ റെഡ് സിൽക്ക് വാനിഷ് ആയല്ലോ. Ready, 1, 2, and 3. ഇപ്പോ റെഡ് സിൽക്ക് ഇതിനകത്ത് പ്രതിഷ്ഠിക്കുകയാണ്. എങ്ങനെയാണ് മാജിക്ക് നോക്കണോ? നല്ല രസമുണ്ട്. ആ റെഡ് സിൽക്ക് നോട്ട് ആയിട്ട് ഈ ബ്ലാക്കിന്റെ അകത്ത് പ്രതിഷ്ഠിക്കുന്നു. എങ്ങനെയുണ്ട് പോലെ ഈ മാജിക്ക്? നല്ല രസമുണ്ട്. ഇന്നൊന്ന് കൈയടിച്ച്, എല്ലാരും ഒന്ന് കൈയടിച്ച്, കൈയടിക്കുമ്പോള് വെയിലുണ്ടോ? ഒന്ന് അടിച്ചേ കൈ അടിക്ക്. മാജിക് ഇഷ്ടപ്പെട്ടോ? അപ്പൊ എല്ലാവരും നന്നായിട്ട് മാജിക്ക് പഠിക്കുക കേട്ടോ. ഡോണ്ട് മിസ് ദിസ്. ഓക്കെ. അപ്പൊ നിങ്ങളൊക്കെ കാർഡ്സ് കണ്ടിട്ടുണ്ടോ? കളിക്കാറുണ്ടോ?
ചെറിയ കാർഡ് ഉപയോഗിച്ച് കളിക്കാറുണ്ട്. കളിക്കാറില്ല, മോ കളിക്കാറുണ്ട്. ചെറിയ കാർഡ് ഉപയോഗിച്ച് അല്ലേ? നിങ്ങൾ ആരും കളിക്കാറുണ്ടോ? ചെറിയ കാർഡ് ഉപയോഗിച്ചാണോ? എന്ത് കാർഡ് ഉപയോഗിച്ച് കളിക്കാറ്? പ്ലേയിങ് കാർഡ്സ്. എന്താ ഗെയിം അത്? എന്ത് ഗെയിമാണ് കളിക്കാറ് ചെറിയ കാർഡ്സ് ഉപയോഗിച്ചത്? ഗുസ്തിയോ? കാർഡ്സ് കൊണ്ട് ഗുസ്തിയോ? പിക്ചർ ഉപയോഗിച്ചിട്ട് ഗുസ്തി കളിക്കും അല്ലേ? അപ്പൊ അതിൽ ആരായിരിക്കും വിന്നർ എന്നൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുമോ? ആ ചെറിയ കാർഡ്സ് അല്ലേ? അപ്പൊ ഇതപ്പോ അങ്കിൾ വലിയ കാർഡ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് 2K ഒരു ഫൈവ് ഓഫ് ഹാർട്ട് അല്ലേ? അതായത് 2K അതിന്റെ മിഡിലില് ഒരു ഫൈവ് ഓഫ് ഹാർട്ട്. അപ്പൊ ഫൈവ് ഓഫ് ഹാർട്ട് എവിടെയാ ഉള്ളത്? അതിന്റെ മിഡിലില്. 2 കിങ് ഓഫ് രണ്ട് സൈഡ് അല്ലേ? അപ്പൊ മിഡിലില് ഫൈവ് ഓഫ് ഹാർട്ടും 2 കിങ് രണ്ട് സൈഡ് അല്ലേ? ഉറപ്പാണല്ലോ അല്ലേ? നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും അല്ലേ? ഇനി ഇപ്പോൾ അങ്കിൾ എന്താ ചെയ്യുന്ന വെച്ചാൽ മിഡിൽ കാർഡ് അങ്ങനെ മിഡിൽ കാർഡ് എടുത്തു. ഓക്കെ, മിഡിൽ കാർഡ് ഇത് എടുത്തു. മിഡിൽ കാർഡ് ഇവിടെ വെച്ചു. മിഡിൽ കാർഡ് അവിടെ വെച്ചു. അപ്പൊ ഈ മിഡിൽ കാർഡ് എന്തായിരിക്കും? ഇപ്പൊ അങ്കിൾ ഇവിടെ മിഡിൽ കാർഡ് ഉണ്ട്. ആ മിഡിൽ കാർഡ് ഇവിടെ വെച്ചു. മിഡിൽ കാർഡ് എന്തായിരിക്കും? ഫൈവ് ഓഫ് ഹാർട്ട് ആയിരിക്കും അല്ലെ? മിഡിൽ കാർഡ്, കാരണം മിഡിലില് ഫൈവ് ഓഫ് ഹാർട്ട് ഉണ്ട്. നമുക്ക് നോക്കാം എന്താണ്. റെഡി, 1 2 3 എന്താ അത്? അത് ജോക്കർ. ജോക്കർ കണ്ടോ? ജോക്കർ. ഇവിടെ ഉള്ളതോ? 2 കിങ് നടുക്കുള്ള കാർഡ്. ആദ്യം എന്തായിരുന്നു? അപ്പൊ ഫൈവ് ഓഫ് ഹാർട്ട്സ് വാനിഷ് ആയി. അതെന്തായി മാറി? ജോക്കർ അല്ലേ? ജോക്കർ ഇഷ്ടമാണോ? ജോക്കർ നമ്മൾ ഇവിടെയാ കാണാറ്? സർക്കസ് കേട്ടോ. ജോക്കർ നമ്മൾ ഇവിടെയാ കാണാറ്? സർക്കസ് അല്ലേ? ജോക്കർ ഇഷ്ടമാണോ എനിക്ക്? ഇഷ്ടമാണോ? ചെറിയ ജോക്കറോ വലിയ ജോക്കറോ? ചെറിയ ജോക്കർ അല്ലേ? അപ്പൊ നമ്മളിപ്പോ ഈ കാർഡ് അതുപോലെ ജോക്കറായി മാറിയിരിക്കുകയാണ്. ഓക്കെ, നമുക്ക് അടുത്തായിട്ട് വേറൊരു കാർഡിലേക്ക് പോവാം. മോണെ കയ്യിൽ വെച്ചോളൂ. മോണി കയ്യിൽ വെച്ച്. അവിടെ വെച്ചോളൂ, വെച്ചോളൂ. ഓക്കെ, ഇപ്പോഴേ ഫൈവ് കാർഡ് കൈ വെച്ചോളൂ. ഫൈവ് കാർഡ്സ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ? ഫൈവ് കാർഡ്സ്. ഓക്കെ, ഫൈവ് ഇവിടെ നോക്കാം. നമുക്ക് 1 2 3 4 5 കാർഡ്സ്. ഓക്കെ, ഫൈവ് ഡിഫറെന്റ് കാർഡ്സ് കാണാൻ സാധിക്കുന്നു. നമുക്കിനി ഈ കാർഡ്സ് ഇങ്ങനെ വെക്കാം, ഈ കാർഡ്സ് ഇങ്ങനെ വെക്കാം. ഫൈവ് ഡിഫറെന്റ് കാർഡ്സ്. ഇപ്പൊ രണ്ടുപേരുടെ കയ്യിൽ ഫൈവ് ഡിഫറെന്റ് കാർഡ്സ് ഉണ്ട് അല്ലേ? ഇനി നമുക്ക് ഈ രണ്ട് കാർഡും ഒരു സ്ലോഗൻ പറ്റ് മാച്ച് ചെയ്യാൻ നോക്കാം. എന്താ വെച്ചാൽ വിൽ ദ കാർഡ്സ് മാച്ച്. എന്താണ് വിൽ ദ കാർഡ്സ്? അതായത് കാർഡ് മാച്ച് ആവാൻ നോക്കാം നമുക്ക്. പിന്നെ ഞാൻ ആദ്യമേ പറഞ്ഞിട്ട് ജാലവിദ്യയിൽ ചാൻസസ് ആർ ഓൾവേസ് 50-50. അപ്പൊ നമുക്ക് നോക്കാം വിൽ ദ കാർഡ്സ് മാച്ച് എന്നുള്ള തിയറിയാണ്. ഇനി ആദ്യം അങ്കിൾ എവിടുന്നാണ് ഇത് കാർഡ് മാച്ച് ചെയ്ത് എടുക്കേണ്ടത്? ഈ കയ്യിൽ നിന്നാണ്? ഈ കയ്യിൽ നിന്നാണ്? ഈ കയ്യിൽ നിന്ന് എടുക്കാം. അപ്പൊ നമുക്ക് നോക്കാം വിൽ എങ്ങനെ സ്പെൽ ചെയ്യാ. WILL അല്ലേ? ഇനി നമുക്ക് ഈ രണ്ട് കാർഡും സെയിം ആണോ നോക്കാം. ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ കാർഡ് ചെയ്യുന്നത് കേട്ടോ. ആഹാ, രണ്ട് മാച്ചായി കേട്ടോ. ഇനി നമുക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് സെലക്ട് ചെയ്യാം. ഈ കൈ വേണോ, ഈ കൈ വേണോ? ഇനി അടുത്ത എന്താ? ദി ടി എച്ച് ഇ ദി. നമുക്കിത് മാച്ചായി നോക്കാം. ടണ്ടടേ, മാച്ചായി കേട്ടോ. രണ്ടും മാച്ചായി കേട്ടോ. ഇനി നമുക്ക് എവിടുന്ന് എടുക്കണം പറഞ്ഞോളൂ. നമുക്ക് കുറച്ച് അവിടുന്ന് കുറച്ച് ഇവിടുന്ന് എടുക്കാം. എന്താ എന്നിട്ട് മാച്ച് ആവുമെന്ന് നോക്കാം. ഐഡിയ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് എന്താ? കാർഡ് സി എ ആർ ഡി എഫ് കാർഡ്സ്. ഇനി നമുക്ക് മാച്ച് ആവുമെന്ന് നോക്കാം. ഓക്കെ, നോക്കാം അല്ലേ? രണ്ട് ഫിഷ്
fill the cards. ഇനി അടുത്ത എന്താ മാച്ച്? മാച്ച് എങ്ങനെ സ്പെൽ ചെയ്യാ? MATCH. ഇവിടെ നിന്ന് എടുക്കണോ ഇവിടെ നിന്ന് എടുക്കണോ? കുറച്ച് ഇവിടെ നിന്ന് കുറച്ച് അവിടെ നിന്ന് എടുക്കാം അല്ലേ? MATCH. മാച്ച്. ഇനി നമുക്ക് ഇത് മാച്ച് ആയി നോക്കാം. റെഡി, 1 2 3. മാച്ച്. എങ്ങനെയുണ്ട് മാജിക്? ഫിൽ ദ കാർഡ്സ് മാച്ച്. നല്ല മാജിക് അല്ലേ? സൂപ്പർ അല്ലേ? ഓക്കെ. റിക്കുട്ടന് കുഞ്ഞാറ്റയുടെ 1000 പിറന്നാൾ ആശംസകൾ. ഒന്നാം പിറന്നാൾ ആഘോഷിക്കുന്ന മുഹമ്മദ് അബിൻ റയാന് കുഞ്ഞാറ്റയുടെ 1000 പിറന്നാൾ ആശംസകൾ. അഞ്ചാം വയസ്സിലേക്ക് കടക്കുന്ന മുഹമ്മദ് ഷാമിലിന് കുഞ്ഞാറ്റയുടെ പിറന്നാൾ ആശംസകൾ. നിങ്ങളുടെ കൂട്ടുകാർക്ക് പിറന്നാൾ ആശംസകൾ നേരാൻ എന്നെ അറിയിക്കൂ. പേരും അഡ്രസ്സും ഫോട്ടോയും അയക്കേണ്ട വിലാസം പ്രൊഡ്യൂസർ കുഞ്ഞാറ്റ, ദർശന TV, ഓർക്കിഡ് ഗാർഡൻ, എരഞ്ഞിപ്പാലം PO, കോഴിക്കോട്, പിൻ 6730006. ഇമെയിൽ kunyattadtv@gmail.com. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 8129822834. പട്ടാളക്കാരെ പോലെ വരി വരിയായി നടക്കുന്ന ഉറുമ്പിൻ കൂട്ടത്തെ നിങ്ങൾ കണ്ടിട്ടില്ലേ? എന്നാൽ ഇതാ വരുന്നു ഒരു കുഞ്ഞുറുമ്പിൻ പട്ടാളം. ഇഷ്ടമായോ? കൂട്ടുകാരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ അറിയിക്കൂ. അയക്കേണ്ട വിലാസം പ്രൊഡ്യൂസർ കുഞ്ഞാറ്റ, ദർശന TV, ഓർക്കിഡ് ഗാർഡൻ, എരഞ്ഞിപ്പാലം PO, കോഴിക്കോട്, പിൻ 6730006.
ഇമെയിൽ കുഞ്ഞാറ്റ DTV@gmail.com.